ഈ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതായത് നമ്മൾ ഈ പഴവങ്ങാട് ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് നേരെ എതിർവശത്തേക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തൈക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട വഴികളിലെ ആ ഒരു കൈത്തോടാണ് അപ്പോൾ ഈ കൈത്തോടിന് അപ്പുറവശം നമുക്ക് കാണാൻ സാധിക്കും അവിടെ മതിലാണ് മതിലിനുറം ഒരു കരഭാഗം പോലെ ഒരു ഭാഗമുണ്ട് അതിന് കൈവരികളില്ല ഇവിടെയും സമാനമായ രീതിയിൽ ദാ ആ ഇവിടെ ഈ മുൻപ് ദാ ഈ ചെറിയൊരു ഒരു കുറ്റി കാണാൻ സാധിക്കും മുൻപ് ഈ വലിയ കുറ്റി വലിയ ഈ ഇരുമ്പ് കമ്പികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്നു കാരണം വലിയ തിരക്കുള്ളൊരു പ്രദേശമാണ് അതിലും വലിയൊരു കാര്യം എന്നു വെച്ചാൽ അപ്പുറത്ത് ഈ സ്ഥിരമായി മദ്യപാനികൾ ഇതുവഴിയൊക്കെ നടന്നു പോകാറുള്ളതാണ് കാരണം അപ്പുറത്തേക്കൊരു ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലോട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുവഴി പോകാറുള്ളൊരു സ്ഥലം കൂടിയാണ് മുൻപും സമാനമായ രീതിയിൽ അപകടം ഉണ്ടായിട്ടുണ്ട് ഇന്നലെയും ഒരു വഴിയാത്രക്കാരൻ ഇവിടേക്ക് വീണു എന്നതാണ് ആ ഈ ഈ നാട്ടുകാരിൽ ചിലർ അല്ലെങ്കിൽ കച്ചവടക്കാരിൽ ചിലർ പറയുന്ന ഒരു കാര്യം അവിടെ ഈ നെറ്റ് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഇത്ര അധികം തിരക്കുള്ള ഒരു പ്രദേശത്ത് അക്കാര്യത്തിൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഈ ആമയുജൻ തോട്ടിലെ ജോയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ അന്ന് വലിയ തരത്തിലുള്ള മാലിന്യം ആമയഞ്ഞ തോട്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല പക്ഷേ തൊട്ടപ്പുറത്തേക്ക് മറ്റൊരു നെറ്റ് പോലെ ഒരു സംവിധാനം അതിനകത്ത് സ്ഥാപിച്ച് അവിടെ മാലിന്യം തടഞ്ഞു നിർത്തുന്നുണ്ട് അത് കൃത്യമായി നീക്കം ചെയ്യുന്നുവെന്ന് നഗരസഭയും ഇതിന്റെ ഒരു ഭാഗം വരുന്ന റെയിൽവേയും ഒക്കെ ഇപ്പോൾ ഉറപ്പാക്കുന്നുണ്ട് അതെ ഇപ്പോൾ ഇതിൽ കൈവരി ഉണ്ടാക്കുക എന്നുള്ളത് അടിയന്തരമായി തന്നെ ചെയ്യേണ്ടതാണ് അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊരു വലിയ ചോദ്യമില്ല കാരണം ഷഫീദ് തന്നെ പറഞ്ഞതുപോലെ ഇന്നലെയും അങ്ങോട്ടേക്ക് ഒരാൾ വീണു

ഉണ്ടായിരുന്നു അവരെ ഓട് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നവര് ഇതെല്ലാം കൂടെ അവര് കൊണ്ടുപോയി പക്ഷെ അത് ഉണ്ടായിരുന്ന ഇവിടെ ഇന്ന് അങ്ങോട്ട് വിഴുവില്ലായിരുന്നു ഇത് മൊത്തം ഇവിടെ അറ്റം വരെ ഉണ്ടായിരുന്നാണ് കംപ്ലീറ്റ് ആ പൊളിച്ചു മാറ്റി ഞാൻ അവിടെ നിന്ന് വെച്ചിട്ട് ഇവിടെ വന്നിരുന്നു നേരെ മല വീഴും വീഴുന്ന അവിടെ തന്നെ കിടക്കും കാഴ്ചയാണ് സ്ഥിരം കാഴ്ചയാണ് അറിയാമോ അറിഞ്ഞൂടെ നമുക്ക് ഇന്നലെ വീഴുന്നവനെ അറിഞ്ഞൂട ഇന്നലെ വീഴുന്നവർ ഹിന്ദിക്കാരനാണ് ഹിന്ദിക്കാരനാണ് വിഴുന്നത് ഇവര് സ്ഥാപിക്കുന്നത് വളരെ അത്യാവശ്യമാണ് കാര്യമാണ് കാരണം വെച്ചിട്ട് അത്യാവശ്യമല്ലേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദാ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ ഇത്തരം ഈ കുട്ടികൾക്ക് മുകളിൽ ഒരു 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 ഗേജ് ഉണ്ടായിരുന്നു ഒരു ഇരുമ്പ് ഗേജ് ഉണ്ടായിരുന്നു ആ അതൊക്കെ ഈ ചില ആളുകൾ വന്ന് മുറിച്ചെടുത്തുകൊണ്ട് പോയിന്നൊക്കെയാണ് ഈ കച്ചവടക്കാര നമ്മുടെ സമീപത്തെ കച്ചവട സുഹൃത്തുക്കളാണ് അവരടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം അതിപ്പോൾ തീരെയില്ല ഈ ഭാഗത്തേക്ക് തീരെ നമുക്ക് കാണാൻ കഴിയില്ല മാത്രമല്ല ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യവും ഇതാണ് കാരണം ഇതിലേക്കൂടി ഈ സ്കൂൾ കുട്ടികളൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ് തൊട്ടപ്പുറത്തേക്ക് മാറി ഒരു ട്യൂഷൻ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗം അവിടെയും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്രത്തോളം തിരക്കുള്ളൊരു സ്ഥലമാണ് തിരക്കുള്ള സ്ഥലത്താണ് ആമേനഞ്ചൻ തോടിൻ്റെ മറ്റൊരവസ്ഥ നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഒരു അപകടം ഒരു പക്ഷേ ഒഴിവാക്കാൻ കഴിയുന്ന അപകടങ്ങളാണ് ഒന്നുകിൽ ഗേജ് സ്ഥാപിക്കുക രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പുറത്തൊരു ഒരു ബിവറേജസ് കോർപ്പറേഷൻ്റെ ആണ് അപ്പോൾ നാട്ടുകാരൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്നിപ്പോൾ ഇവിടെ വീണയാൾ മദ്യലഹരിയിലാണ് എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും കാരണം അദ്ദേഹം രക്ഷപ്പെടാൻ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ട് പിന്നീട് അദ്ദേഹം അത് പാടെ ഉപേക്ഷിച്ച് ഒരു അർദ്ധ അർദ്ധബോധാവസ്ഥയിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് അതിനുശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് എത്തി അദ്ദേഹത്തെ ഇവിടെ വന്ന് കരയ്ക്കെത്തിച്ച് മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് ായാലും ആ രീതിയിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ട് തിരുവനന്തപുരം നഗരമാണ് നഗര നഗര ഹൃദയമാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു പ്രദേശമാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ട വാർത്ത പോലും ഇടുവുന്നത് ഏതാണ്ട് പത്തോ നൂറ്റമ്പതോ മീറ്റർ മാത്രം ദൂരെയുള്ള അത്രത്തോളം തിരക്കുള്ള സ്ഥലമാണ് ആ തിരക്കുള്ള സ്ഥലത്താണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ അത്തരത്തിൽ നിസംഗത കൊണ്ട് ഭരണകൂടത്തിന് സ്ഥിരമിരിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്നു അവർ മദ്യപിച്ചിട്ട് അങ്ങോട്ടേക്ക് മറിഞ്ഞു വീഴുന്നതൊക്കെ എല്ലാ ദിനവും നടക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അതുവഴി നടന്നു പോകുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായും കൈവരി സ്ഥാപിക്കേണ്ടതുണ്ട് ഷെഫീദ് അനുസരിച്ച് ഉറപ്പായിട്ടും കാരണം ഈ നമ്മൾ ഈ പറയുന്ന ഇന്ന് വീണയാൾ മദ്യലഹരിയിലാണെന്ന് പറയുമ്പോൾ പോലും അക്കാര്യത്തിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം സാധാരണഗതിയിൽ നമ്മൾ ഈ ഈ നഗരത്തിലെ ഇത്തരം സ്ഥലങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ ഈ ചൂണ്ടിക്കാണിച്ച ഈ അരികടക്കമുള്ള സ്ഥലങ്ങൾ വലിയ സുരക്ഷ ഒരുക്കേണ്ടത് അത് ബന്ധപ്പെട്ട അധികാരികളുടെ ഒരു ഒരു പ്രശ്നം തന്നെയാണ് കാരണം കാലങ്ങളായി ഇവിടുത്തെ കച്ചവടം ചെയ്യുന്ന സുഹൃത്തുക്കൾ അത് അവർ തന്നെ പറഞ്ഞത് അവർ ഈ ആവശ്യം കാലങ്ങളായി ഉന്നയിക്കുകയാണ് നേരത്തെ അത് ഉണ്ടായിരുന്നു പിന്നീട് കാലക്രമേണത് ആരൊക്കെയോ മുറിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല അത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്താണ് അതിനുമൊക്കെ അപ്പുറത്തേക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമുക്കറിയാം ശുചീകരണ തൊഴിലാൾ ജോയി അദ്ദേഹം ഈ അദ്ദേഹത്തിന് മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രദേശത്തൊക്കെ വലിയ തിരച്ചിലൊക്കെ നടത്തിയതാണ് പക്ഷേ അപ്പോഴും ഈ വിഷയം കേന്ദ്രീകരിച്ചൊരു ശ്രദ്ധയുണ്ടായില്ല ഇങ്ങനെ നിരന്തരം ആളുകൾ ആമഴഞ്ചാൻ തട്ടിലേക്ക് ആമയഴഞ്ചാം തോട്ടിലൊരു അവസ്ഥ എന്ന് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തതാണ് ഇവിടെ നമുക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഒരു തോട്ടിലേക്ക് വീഴുക അത് കാൽവഴുതി വീണാലും മറ്റേത് തരത്തിൽ വീണാലും സ്വാഭാവികമാണ് അത് വലിയ പ്രശ്നമാണ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതിൽ അത് വീഴാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ സ്വീകരിക്കുക സർക്കാരിനെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് ഏത് തദ്ദേശ സ്ഥാപനമാണോ സ്ഥാപനത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് അത്ര നിരീക്ഷണങ്ങൾ ഒരുക്കേണ്ടത് അത് ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല അതിന് മുൻപേ അത്ര നിരീക്ഷണങ്ങൾ ഉറപ്പാക്കേണ്ടത് ഒരു നഗരസഭാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ് അത് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ അപകടമൊന്നും ഉണ്ടായില്ല അത് വലിയ ആശ്വാസമാണ് വലിയ ഭാഗ്യമാണ് ആ സാഹചര്യത്തിൽ നമ്മൾ പറയുന്നു ഇത്തരം ഒരു പ്രത്യേക നിരീക്ഷണം ഒരു പക്ഷേ നഗരസഭയുടെ കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എനിക്ക് തോന്നുന്നത് ഈ തോടുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനം അതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയും ഈ റെയിൽവേയും ഒക്കെ ഇപ്പോൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ആ ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കണം ഏതായാലും അല്പസമയം മുൻപാണ് പഴവങ്ങാട് ക്ഷേത്രത്തിന് തൊട്ട് മുൻവശത്തുള്ള ആമേഴിഞ്ഞ തോട്ടിലേക്ക് മധ്യരഹരിയിലെത്തിയാൾ കാൽ വഴുതി വീഴുന്നത് അതിനുശേഷം ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം അദ്ദേഹം ഇവിടെ കിടന്നു തുടർന്ന് ചെങ്കൽച്ചൂള ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തെ കരക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല പക്ഷേ ഈ തോട്ടിൽ വീണുന്നതിന്റെ അസ്വസ്ഥത അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകാം അനുജ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരം ആമയിടഞ്ചാൻ തോട്ടിൽ വീണ വയോധികനെ സാഹസികമായി ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി കാൽവെഴുതിയാണ് വീണതെന്നാണ് സംശയം തോടിൻ്റെ ഒരു ഭാഗത്ത് കൈവരി ഇല്ല എന്ന പരാതി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഒരിക്കൽ കൂടി ഷഫീദ് റാവൂത്തറിലേക്ക് പോവുകയാണ് ഇപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപാണ് ഫയർഫോഴ്സ് സംഘമെത്തി അദ്ദേഹത്തെ പുറത്തേക്കെടുത്തത് അദ്ദേഹത്തെ പുറത്തേക്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഷഫീദിലേക്ക് പോവുകയാണ് ഷഫീദ് ഇയാളെ അതിസാഹസികമായാണ് ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയത് നിലവിൽ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ ആരോഗ്യനില തൃപ്തികരമാണോ ഇക്കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടോ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഏതാണ്ട് ആ ഭാഗത്തായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആമയിഴാൻ തോടിന്റെ അതായത് പഴവങ്ങാടി ക്ഷേത്രത്തിന് തൊട്ട് മുൻവശത്തുള്ള തിരുവനന്തപുരം നഗരത്തിലെ ഹൃദയ ഭാഗത്തുള്ള കിഴക്കേക്കൂട്ട ബസ് സ്റ്റാൻഡിന് നൂറ്റി അൻപത് മീറ്റർ മാത്രം പരിസരത്തുള്ള ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒരു വയോധികൻ വീഴുന്നത് അദ്ദേഹം മദ്യരഹരിയിലായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ കൂടിയിരുന്ന നാട്ടുകാരടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് ഏതാണ്ട് ഒരു നാൽപ്പത് മിനിറ്റ് മുൻപാണ് അദ്ദേഹം ഈ ഭാഗത്തേക്ക് അതാ കൃത്യമായി പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വീഴുന്നത് ഇതുവഴി പോയ നാട്ടുകാരും തൊട്ടപ്പുറത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകളുമാണ് അത് ശ്രദ്ധയിൽ കണ്ടത് അതിനുശേഷം അപ്പുറത്ത് തന്നെ അവർ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരം അറിയിച്ചു നമ്മുടെ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലെ ഫയർഫോഴ്സ് യൂണിറ്റിനെയാണ് വിവരം അറിയിച്ചത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തി ഇവിടേക്കെത്തി ഇന്നലെയും സമാനമായ രീതിയിൽ ഒരാൾ ഈ ഇവിടെ വീണു അവിടെ ഈ തൊഴിലാളി യൂണിയനുകൾ അതായത് സി ഐ ടിയും ഐ എൻ ഡി എസും ഉൾപ്പെടെയുള്ള തൊഴിലാളി യൂണിയനുകളെ അയാളെ രക്ഷപ്പെടുത്തി ഇവിടെ നിന്ന് കരക്കെത്തിച്ചു എന്നുള്ളതായിരുന്നു അല്പസമയം മുൻപ് അവർ നമ്മളോട് വ്യക്തമാക്കിയ കാര്യം ഏതായാലും അവിടെ വീണു നമ്മൾ ആ പിന്നീട് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഫയർഫോഴ്സിൻ്റെ സമയോചിതമായ ഇടപെടൽ അതിനപ്പുറത്തേക്ക് ചെങ്ങൽച്ചുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് അവിടുത്തെ ഉദ്യോഗസ്ഥർ എത്തുന്നു തൊട്ടപ്പുറത്തെ ഭാഗത്തേക്ക് പോകുന്നു അവിടെ നിന്നും ഇയാളെ വലിച്ച് മധ്യലഹരിയിലായിരുന്നു ഒരു അർദ്ധ അബോധാവസ്ഥയിലായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആദ്യം അദ്ദേഹം കുറച്ച് ഈ ഒച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്തു പിന്നീട് അദ്ദേഹം പതുക്കെ 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 അപ്പുറത്തക്കാരയുടെ ഭാഗത്തേക്ക് നീങ്ങി പോവുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം അവിടെ അങ്ങനെ സ്റ്റേ ചെയ്യുന്ന സമയത്താണ് ഈ ആളുകളെത്തി ഇയാളെ വളരെ സാഹസികമായി ഫയർഫോഴ്സ് ഫയർഫോഴ്സ് സംഘം ഇയാളെ രക്ഷിച്ചത് ഈ ആമിഴഞ്ചാൻ തോട്ടിലേക്ക് മദ്യപിച്ചതിനെ തുടർന്ന് ഇയാൾ എന്നാണ് സംശയിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു ഇവിടെ ഇത്തരത്തിലുള്ള സംഭവം തുടർച്ചയായി നടക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി ഒരു വശത്ത് കൈവരിയില്ല അത് അപകടം കൂടുതൽ ഉണ്ടാക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്